മനോജ് സാർ പറഞ്ഞതുപോലെ തന്നെ നീ ഒരു ഡീറ്റെയിൽ കംപ്ലൈന്റ് റെഡിയാക്കും, നമുക്ക് നാളെ തന്നെ അത് കൊടുക്കാം. അത് ഉടനെ ശ്രീറാം അറിയും. അവർ രണ്ടുപേരും നല്ല കമ്പനിയാ ചേരുന്നു. അമല, നിലപാടില്ലാത്ത ഒരു പെണ്ണിനും ഈ സമൂഹത്തിലെ സമാധാനത്തോടെ കഴിയാൻ പറ്റില്ല. ഏത് കാര്യത്തിനും ഒരു സ്റ്റാൻഡ് ഉണ്ടാകണം. നിനക്കത് ഉണ്ടായി പറ്റൂ. നിനക്ക് ഓർമ്മയില്ലേ ഞാൻ ചാനലിൽ ന്യൂസ് എഡിറ്റർ ആയിരിക്കുമ്പോ ആ മലേഷ്യൻ ട്രിപ്പ്? ഒരു ഷോർട്ട് ഡ്രസ് ഇട്ട് ബീച്ചിൽ കിടക്കുന്ന ഒരു ഫോട്ടോ ചുമ്മാ ഒരു രസത്തിന് ഫേസ്ബുക്കിൽ ഇട്ടതാ. എന്തായിരുന്നു പുലിവാല്? വീട്ടില് പ്രശ്നം, ഹസ്ബൻഡിന് പ്രശ്നം, അടുത്ത ആഴ്ച എന്റെ ജോലിയും പോയി. എന്നിട്ട് എന്തായി? ഞാൻ എന്റെ റെസിഗ്നേഷന്റെ ആനിവേഴ്സറിക്ക് അതേ ബീച്ചിൽ പോയി ബിക്കിനിയും ഇട്ട് ഹസ്ബൻഡിനെയും കെട്ടിപ്പിടിച്ചിട്ട് വേറൊരു പോസ്റ്റ് ഇട്ടു. ഒരു കവിത. ട്രിവാൻഡ്രം ഷോറൂമിന്റെ ആട് കുറച്ച് കോളേജ് സ്റ്റുഡൻസ് ചെയ്യാനാണ് പ്ലാൻ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അന്ന അതിന് ഓക്കെ ആയിരിക്കില്ലേ? അത് ഓക്കെ ആയാല് അവർക്ക് അതൊരു ഹെൽപ്പ് ആയിരിക്കില്ലേ? നീ എന്തിനാ അവളുടെ കാർഡിയൻ ചെയ്യുന്ന? ഒരു ആഡ് ചെയ്ത് ക്ലിക്കാറുണ്ടെങ്കിൽ അവളുടെ ലൈഫിന് അത് ഗുണം ചെയ്യില്ലേ? നിങ്ങളിത് എന്തറിഞ്ഞിട്ടാ? ഒരു ലക്ഷ്യം വെച്ച് നന്നായി പഠിച്ചോണ്ടിരിക്കുന്ന കുട്ടിയാ അവള്. ഐ ഡോണ്ട് തിങ്ക് ഷീ ബി ഇൻട്രസ്റ്റഡ് ഇൻ എനി ഓഫ് ദിസ്. നിങ്ങൾ വേറെ ആളെ നോക്ക്. കുറച്ച് ദിവസമായിട്ട് നിന്റെ സംസാരം ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. Thank you.